പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ സത്താറിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടുള്ള എൻ ഐ എ അപേക്ഷ ഇന്ന് പരിഗണിക്കും കൊച്ചി എൻ ഐ എ കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമേ നടത്തിയിട്ടുള്ളൂവെന്നും വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും സത്താറിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ് എൻ ഐ സംഘം കോടതിയിൽ നൽകുന്ന അപേക്ഷ ജോഷി കുര്യൻ നൽകും വിവരങ്ങൾ ജോഷി പറയും അബ്ജുദ് കഴിഞ്ഞ ദിവസമാണ് ഈ സത്താറിനെ കൊല്ലത്ത് നിന്ന് ദേശീയ അന്വേഷണ ഏജൻസിയും സംസ്ഥാന പോലീസും ചേർന്ന് കസ്റ്റഡി എടുത്ത് തുടർന്ന് കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇപ്പോൾ എൻ ഐ എ പറയുന്നത് ഇയാളൊക്കെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ടാണ് അതായത് ദേശീയ അന്വേഷണ ഏജൻസി രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡുകൾ പരിശോധനകൾ എടുത്ത കേസുകൾ അതിൽ കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് കേരളത്തിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സത്താറിന് വ്യക്തമായ അറിവുണ്ട് കേരളത്തിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സർത്താറിന് വ്യക്തമായ അറിവുണ്ട് ഈ കേരളത്തിൽ നിന്ന് യുവാക്കളെ അടക്കം ഐ എസ് ലേക്കടക്കം റിക്രൂട്ട് ചെയ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർത്താറിന് അറിവ് അറിവുണ്ട് ഇക്കാര്യങ്ങൾ ഇയാളിൽ നിന്ന് കൂടുതൽ വ്യക്തത വേണ്ടത് അതിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി നിലപാട് ഈ മറ്റു പതിനൊന്നു പേരെ ഈ കേസുമായി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മറ്റു പതിനൊന്ന് പേരെ കഴിഞ്ഞ ദിവസങ്ങൾക്കും തന്നെ ചോദ്യം ചെയ്തിരുന്നു അവരിൽ നിന്ന് കിട്ടിയ വിശദാംശങ്ങൾ കൂടി സർത്താറിനെ വെച്ച് പരിശോധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മാത്രം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം തുടക്കം തന്നെ ആരോപിക്കുന്നത് ഇവർക്കെതിരെ ആരോപണം മാത്രമാണ് കൃത്യമായ തെളിവുകളില്ല എന്നുള്ളതാണ് ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ വ്യക്തമായ ും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ദേശീയ അന്വേഷണ ഏജൻസി കേസുമായി മുന്നോട്ട് പോകാൻ കഴിയൂ പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യവ്യാപകമായി നിരോധിച്ച പശ്ചാത്തലത്തിൽ കൂടി അതുകൊണ്ട് തന്നെയാണ് സത്താറിന്റെ കസ്റ്റഡി കൂടുതൽ നിർണായകമാകുന്നതും അബ്ജോത് ശരി